ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഷോറൂം വിസിറ്റ് നടത്താൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടക്കലാണ്. കോട്ടക്കലുള്ള പറമ്പിലങ്ങാടിയിലെ ജോയ് ഇ ബൈക്ക് എന്ന് പറയുന്ന ഇലക്ട്രിക് ബൈക്കുകളുടെ ഷോറൂം ആയിട്ടുള്ള ജെ ബി എസ് മോട്ടോഴ്സിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോറൂമാണ് ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ഈ ഷോറൂമിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഷോറൂമിൻ്റെ അകത്തേക്ക് കടന്നു. ജോയ് ഈ ബൈക്കിൻ്റെ ജെ ബി എസ് മോട്ടോഴ്സ്. അപ്പം ഇവിടെ വണ്ടികളൊക്കെ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരുടെ ഓരോ മോഡലുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും കൂടുതൽ വണ്ടികളുടെ ഷോറൂമിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ വണ്ടികളൊക്കെ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു വണ്ടി മോൺസ്റ്റർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഇതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അവരോട് ഒന്ന് ചോദിച്ച് നോക്കാം. പിന്നെ ഇവിടെ ഒരു വണ്ടി എടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ഉള്ളിലൊക്കെ വണ്ടികളുണ്ട്. പിന്നെ ഇതാണ് ഷോറൂം. അപ്പോൾ നമുക്കിനി ഷോറൂമിൻ്റെ അകത്തേക്ക്. നമ്മൾ ഈ ജോയ് ഇ ബൈക്കാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നാല് പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പേരാണ് ഗ്ലോബ് എന്നുള്ളൊരു മോഡ്. അത് ഏകദേശം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വെസ്പോ സ്റ്റൈൽ, അതാണ് അതിൻ്റെ മെയിൻ ഫോക്കസിങ് വരുന്നത്. നമ്മൾ വെസ്പോ സ്റ്റൈലാണ് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വരുന്നത്. ഒന്ന് വരുന്ന വോൾഫ്, നമ്മൾ ഡിയോൻ്റെ ഒക്കെ ഒരു മോഡലാണ് അത് വരുന്നത്. ഇന്ന് മോണിസോ ബൈക്ക് ടൈപ്പാണ്. ഇന്ന് നമ്മൾ ചെറിയ സൈക്കിൾ ടൈപ്പാണ് നമുക്ക് വരുന്നത്. മെയിൻലി ഇതിൻ്റെയൊക്കെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു 4 മണിക്കൂറിന് കമ്പനി, നമ്മുടെ കമ്പനി പറയുന്ന 4 മണിക്കൂർ ഫുൾ ചാർജാണ്. ഈ 4 മണിക്കൂർ ഫുൾ ചാർജിന് നമുക്ക് വരുന്നത് കമ്പനി തരുന്ന മൈലേജ് 70 ആണ്. ഈ ഗ്ലോബിൻ്റെ വോൾഫിൻ്റെയൊക്കെ മൈലേജ് വരുന്നത്. പിന്നെ എക്സ്ട്രാ നല്ല നല്ല ഫീച്ചേഴ്സാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അലോയ് വീലുകളാണ്. അതുപോലെ തന്നെ നല്ല ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ മെയിൻലി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നോ ലൈസൻസ്, നോ രജിസ്ട്രേഷൻ. ഓക്കെ, അതിനൊന്നും ആവശ്യം ഈ ഒരു നമ്മൾ ഈ വെഹിക്കിൾസിന് വരുന്നില്ല. കാരണം കമ്പനി പറയുന്ന ഒരു, അതായത് കമ്പനി ഇതിൻ്റെ മാക്സിമം സ്പീഡ് പറയുന്നത് നമ്മളോട് 25 ആണ്. പക്ഷേ ഞങ്ങൾ ഏകദേശം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ലൊരു പെർഫോമൻസ് നമുക്കിത് കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പാർക്കിംഗ് മോഡൽ നല്ല ഓപ്ഷൻസ് ഉണ്ട്. ഈ പാർക്കിംഗ് മോഡൽ ഓപ്ഷൻസ് കൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു മൊബൈൽ കോൾ വരികയാണ്. നോർമലി നമ്മൾ മനുഷ്യരാണ്, സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ടാവും. എപ്പോഴും വണ്ടി സ്റ്റാർട്ടിലായിരിക്കും, നമ്മളത് ഓഫ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡലിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പാർക്കിംഗ് മോഡലിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പിള്ളേരെ, നമ്മൾ ചെറിയ മക്കളെ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ടിലിരുത്തിയിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ എന്താ ആ സമയത്ത് നമുക്കൊരു കോള് വന്ന് നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല, വണ്ടി സ്റ്റാർട്ടിലായിരിക്കും. നമ്മൾ പിള്ളേർ എന്ത് ചെയ്യും, ആ ആക്സിലറേറ്റർ പിടിച്ച് അങ്ങോട്ട് ഒന്ന് റൈസാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, സ്വാഭാവികമായിട്ടും വണ്ടി അവിടെ പോയി ഇടിക്കുകയെ. ഓക്കെ, നല്ലൊരു അപകടം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവർ ഈ ഒരു പ്രോഡക്റ്റിൽ നല്ലൊരു ക്വാളിറ്റി ഞാൻ കാണുന്നത്, നമുക്ക് ആ ഒരു പവർ മോഡ് ഉണ്ടല്ലോ, ആ ബട്ടൺ നിങ്ങൾ പാർക്കിംഗ് മോഡ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, വളരെയധികം അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ ഈ വണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല നല്ല ഫീച്ചേഴ്സ് ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഈ നമുക്ക് ഈ ഉള്ള ഗ്ലോബ് ആവട്ടെ, വോൾഫ് ആവട്ടെ, മോണിസ്റ്റർ ആവട്ടെ, നല്ല നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് നല്ല ബുക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരുപാട് ഇപ്പോൾ നമുക്ക് പെട്രോളിനെ കുറിച്ച് കമ്പയർ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ എത്രയോ ബെനിഫിറ്റാണ്. കാരണം നമുക്കൊരു 1.5 യൂണിറ്റ് കറണ്ട് ആകുന്നുള്ളത്, വെറും 1.5 യൂണിറ്റ് മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കറണ്ട് വരുന്നുള്ളൂ. അതായത് 1.5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 12 രൂപ, ചുരുക്കി പറഞ്ഞാൽ ഒരു 12 രൂപ കൊടുത്ത് നിങ്ങൾക്ക് 70 കിലോമീറ്റർ എന്ത് ചെയ്യാം, ഈ വണ്ടി ഓടിക്കാമെന്നാണ് നമ്മുടെ കമ്പനി പറയുന്നത്. നമുക്ക് ഓരോ മോഡലിൽ നിന്നും പരിചയപ്പെടാം. ആദ്യം തന്നെ ഇപ്പോൾ പറഞ്ഞ ഗ്ലോബ് എന്ന മോഡാണ്, ഇതാണ് ഗ്ലോബിൻ്റെ ഒരു മോഡൽ. ഓക്കെ, ഇത് വളരെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കളേഴ്സാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളറാണ് ഗോൾഡ്. അത് നല്ല വളരെ നല്ല സ്റ്റൈലിഷാണ്. കണ്ടോ, നമ്മൾ ഈ ഒരു ഏകദേശം വെസ്പോ സ്റ്റൈൽ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഗ്ലോബ് എന്നുള്ള മോഡൽ. ഇതാണ് വോൾഫ്. ഇത് ഏകദേശം നമ്മളൊരു ഡിയോ, നമ്മളിപ്പോൾ ഹോണ്ടൻ്റെ ഡിയോ മോഡലാണ് ഈ ഒരു ഇത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് വോൾഫ് എന്ന പേരാണ് ഇത്. ഇത് പിന്നെ വരുന്നതാണ് മോണിസോ. ഇത് ഏകദേശം നമ്മളൊരു ബൈക്ക്,
സ്റ്റൈൽ ആണ് നമ്മൾ ഇത് കാണുന്നത്. ഈ ഒരു ഈ പ്രോഡക്റ്റിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വണ്ടി ഒരു ബൈക്ക് പോലെയാണ് നമ്മൾ ഇത് ഫോക്കസ് ചെയ്യുന്നത്. നല്ല പവർ ആണ് ഇത്. മറ്റേനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പവർ കൂടിയ ടൈപ്പാണിത്. ഓക്കെ, ഇതിനൊന്നും എന്ത് ചെയ്യേണ്ട, ലൈസൻസ് വേണ്ട, ഒന്നും സംഗതി ലൈസൻസ് വേണ്ട. പിന്നെ ഗ്ലോബിൻ്റെ മറ്റൊരു ഗ്രേ കളറാണ് ഇതിൻ്റെ. ഓക്കെ, എല്ലാം നല്ല വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ എല്ലാ ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല സ്റ്റൈലിഷാണ് വണ്ടി. കാണാൻ തന്നെ നല്ല സ്റ്റൈലിഷാണ് ഫുള്ള്. ഇതിൻ്റെ ഒരു എന്താ പറയുക, നമുക്കൊരു വെസ്പോ, ഓക്കെ, ഇതിൻ്റെ ഒരു വെസ്പോ സ്റ്റൈൽ. നമുക്കിപ്പോൾ ഈ കളേഴ്സ് വരുന്നത് ഒന്ന് ഗ്രേ കളർ വരുന്നുണ്ട്, ഗോൾഡ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, ഇതിൽ ബ്ലൂ കളർ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. വണ്ടികളെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. എന്തായാലും ഇതിനൊക്കെ ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ചാനലിലൂടെ തന്നെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ഷോറൂമിനെ കുറിച്ചും അതുപോലെ ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഷോറൂം വരുന്നത് ഏകദേശം നമ്മുടെ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വശത്താണ് ഈ നമ്മുടെ ഈ ഷോറൂം വരുന്നത്. നമ്മുടെ ഷോറൂമിൻ്റെ പേരാണ് JBS. കമ്പനിൻ്റെ പേരാണ് JBS ആണ് നമ്മുടെ കമ്പനീൻ്റെ പേര്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു കാര്യങ്ങളും പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് വളരെ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. മറ്റു വണ്ടിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ്റെനൻസ് നമുക്ക് വളരെ തുച്ഛമായൊരു മെയിൻ്റെനൻസ് ഇതിനകത്ത് വരുന്നുള്ളൂ, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നുള്ളൂ. മാത്രമല്ല നമ്മൾ സർവീസ് അവൈലബിൾ ആണ്, അതിനെക്കുറിച്ചൊന്നും എന്ത് ചെയ്യേണ്ട, ടെൻഷൻ ആവേണ്ട. നമ്മൾ ഇന്ത്യൻ പ്രോഡക്റ്റാണ്, ഇതിൻ്റെ മെയിൻ ഗുജറാത്താണ്. നമ്മുടെ പ്രൊഡക്റ്റ് മെയിൻ ഗുജറാത്താണ്. പിന്നെ തൃശ്ശൂർ, കൊല്ലം, കോഴിക്കോടൊക്കെ ഇത് കമ്പനി അവൈലബിൾ ആണെങ്കിൽ നെറ്റിലൊക്കെ അടിച്ചാൽ കിട്ടും. ജോയ് ഈ ബൈക്ക് ഒന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ഏകദേശം നമ്മളെ റിവ്യൂസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല നമുക്ക് സർവീസ് അവൈലബിൾ ആണ്, ഗോഡൗൺ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പാർട്സിനോ കാര്യങ്ങളോ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് എന്ത് വന്നാലും നമുക്ക് എന്ത് കമ്പനി അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കമ്പനി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററിയെ സംബന്ധിച്ച് 2 ഇയർ ബാറ്ററി നമ്മൾ ലൈഫ് കൊടുക്കുന്നുണ്ട്. അത് റീപ്ലേസ് തന്നെ, എന്ത് വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്ത് തരും സംഗതികളൊക്കെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം പറയണ ഇതിന് കൂടുതൽ എന്ന് പറഞ്ഞാൽ മറ്റു വണ്ടിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. കാരണം പുക പരിശോധന അങ്ങനത്തെ ഇതിൽ ഒന്നും നോ പൊല്യൂഷൻ, അങ്ങനത്തെ ആവക മെയിൻ്റെനൻസ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നില്ല. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് കൊണ്ടുവരിക. വളരെ എന്താ പറയുക, നമുക്ക് കൂടുതൽ എക്സ്പെൻസീവ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് വളരെ എന്താ പറയുക, കൂടുതൽ നമുക്ക് എക്സ്പെൻസുകളൊക്കെ മാക്സിമം ഈ ഒരു പ്രൊഡക്റ്റുമായി നിങ്ങൾക്ക് എക്സ്പെൻസ് നല്ലോണം കുറയ്ക്കാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പെട്രോളിന് 85 രൂപ നമ്മൾ പെട്രോളിന് കൊടുക്കണം അല്ലേ. ഇപ്പോൾ മാക്സിമം ഓരോ കമ്പനീൻ്റെയും മൈലേജ് വരുന്നത് 50. ഇപ്പോൾ നമ്മൾ ഓടിച്ച് എന്തായാലും ഇതൊരു 45 അതിൽ ലെവലേ കിട്ടുള്ളൂ. അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രയോ ലാഭമാണ് നമുക്ക് ഈ ഇലക്ട്രോണിക്സിൻ്റെ പ്രൊഡക്റ്റ്. അതായത് ഇത് നമുക്ക് പറയുന്ന ഒരു ഫുൾ ചാർജിന് കമ്പനി പറയുന്നത് 70 mileage ആണ് കമ്പനി പറയുന്നത്. ആകെ എത്രയാണ്, വളരെ പറഞ്ഞു 40 or 40 mileage അങ്ങനെ ആ ലെവലേ നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ. കൂടുതൽ എക്സ്പെൻസ് നമുക്ക് വരുന്നില്ല. പിന്നെ നമ്മളെ ഷോറൂമിൽ തന്നെ എല്ലാം അവൈലബിൾ ആണ്. പാർട്സോ കാര്യങ്ങളോ കിട്ടാനോ യാതൊരു ബുദ്ധിമുട്ടില്ല. ഒക്കെ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. സർവീസിന് തന്നെ ടെക്നീഷ്യന്മാരുണ്ട്, നമ്മുടെ കയ്യിൽ ടെക്നീഷ്യന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതുമായിട്ട് പറയുന്നില്ല. അല്ലെങ്കിൽ ഈസിയാണ്, വളരെ ഈസിയാണ്. പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഇപ്പോൾ ഷോറൂമിൽ വന്നപ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിനെ കുറിച്ച് എന്താണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്? ഇതിൻ്റെ വെയിറ്റ്, പിക്കപ്പ് വെയിറ്റ് വരുന്നത് 110. നമ്മൾ സാധാരണ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരമുള്ളൊരു സംഗതി. കാരണം വെച്ചാൽ മാക്സിമം 25 speed ഈ ഒരു പ്രൊഡക്റ്റിന് പറയുന്നത്. 25 speed കമ്പനി പറയുന്നത്. മാത്രമല്ല അതിൻ്റെ മൈലേജ് വരുന്നത് 40. അതിൽ ഒരു ഫുൾ ചാർജ് നിങ്ങൾക്ക് 40 mileage വരെ അത് ഓടിക്കും. ഇത് മെല്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ 8th class, അതുപോലെ തന്നെ 7th class, അതുപോലെ തന്നെ 9th class പഠിക്കുന്ന പിള്ളേർക്കൊക്കെ എന്ത് ചെയ്യും, വളരെ ഉപകാരമാണ്. കാരണം വെച്ചാൽ അവർക്ക് മറ്റു ബസ് വെയിറ്റ് ചെയ്യാനോ അങ്ങനെ എന്ത് ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് സാധനം വെക്കാൻ, അവരെ സ്കൂൾ ബാഗ് കിറ്റുകളൊക്കെ വെക്കാൻ സൈക്കിൾ ബാലൻസ് മാത്രം മതി. കാരണം ലൈസൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് എന്ത് ചെയ്യേണ്ട നമുക്ക് അതിന് വരുന്നുണ്ട്. ഇത് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കുട്ടികളില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ കൂടെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ വണ്ടികളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ റിവ്യൂ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് മുമ്പിലോട്ടൊരു താങ്ക്സ് പറയണം അത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞതിന്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് നേരെ ഷോറൂമിൽ ഇറങ്ങുകയാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ കൂടെ പറയാനുള്ളത്. നമ്മളെന്തായാലും ഷോറൂമിൽ ജസ്റ്റ് ഒന്ന് കയറി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു, വണ്ടികളൊക്കെ പരിചയപ്പെട്ടു. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് മൂപ്പരെ കണ്ടത്. ഷോറൂമിസിലുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തന്ന മൂപ്പരാണ്. പേര് പേരാണ്, മാസ്ക് ഒന്നും എത്തിയ ആൾക്കാണ്. എങ്ങനെ, എന്താണ് നിങ്ങൾ എക്സ്പീരിയൻസ് ഈ വണ്ടികളൊക്കെ കുറിച്ചൊക്കെ? വണ്ടി അടിപൊളിയാണ്, രക്ഷയില്ല. നമ്മൾ പറഞ്ഞതല്ല, കസ്റ്റമേഴ്സ് നമ്മളോട് പറഞ്ഞതാണ്. അതാണ് നമ്മൾ എന്നോട് പറയുന്നത്, രക്ഷയില്ല. കൂടുതൽ വെറും കുറഞ്ഞ കോസ്റ്റിൽ 70 km ഓടാന്ന് പറഞ്ഞാൽ വേറൊരു വണ്ടി കിട്ടും, അത് ഇലക്ട്രിക്കിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ. അപ്പോൾ അവർ രണ്ടുപേരാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഒരു വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും വണ്ടീൻ്റെ റിവ്യൂക്ക് വേണ്ടി എന്തായാലും അടുത്ത് തന്നെ വരുന്നുണ്ട്. മൂപ്പരെ പേരും കൂടെ പറഞ്ഞില്ല. എൻ്റെ പേര് അഷ്റഫ്. പേര് അഷ്റഫ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ. പിന്നെ ഇതിൽ വണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മളൊരു റിവ്യൂല് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്.
പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അതിൻ്റെ ഇപ്പോൾ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.